ആ പത്തനാപുരത്തുണ്ട്, പത്തനാപുരത്തുണ്ട്. ഇല്ല പത്തനാപുരത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര മത്സരമാണെന്നുള്ളൊരു ഫീലാണ് നമുക്ക് പൊതുവിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഫീലാണ് കിടക്കുന്നത്. ഗണേഷ് കുമാർ പുള്ളിയുടേതായ ഒരു ഫേസ്, പുള്ളി 10 വർഷമായിട്ട് ഇവിടെ MLA ആണ്, അപ്പോൾ അതിൻ്റെതായ ഒരു സ്വാധീനം പുള്ളിക്കുണ്ട്. പിന്നെ ജ്യോതികുമാർ വന്ന ശേഷം മൊത്തത്തിൽ UDFൻ്റെ ഒരു സാധനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. ആളുകളോട് സംസാരിക്കുമ്പോഴും ഒരു വലിയ മത്സരം നടക്കുന്നുള്ളൊരു ഫീലാണ്. എന്തായാലും നിലവിൽ എന്തായാലും നമുക്ക് അങ്ങനൊന്നും ആർക്കെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എന്നോ എഡ്ജ് എന്നോ ഒന്നും ഇപ്പോൾ എന്തായാലും പറയാൻ പറ്റത്തില്ല. നല്ല മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ തിരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് ഒരുപാട് കോള് വരും. സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളെ പരിചയമുള്ള ആൾക്കാരും അല്ലെങ്കിൽ നേരിയ പരിചയമുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇന്ന മണ്ഡലത്തിൽ ആര് ജയിക്കും, ഇന്ന മണ്ഡലത്തിൽ ആര് ജയിക്കും. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു കൗതുകവും ഈ രാഷ്ട്രീയത്തിലുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൊല്ലത്ത് ഞാനിവിടെ ഏഷ്യൻ ന്യൂസിൻ്റെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫോൺ വരുമ്പോൾ ആളുകൾ തിരക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് കരുനാഗപ്പള്ളിയാണ്, മറ്റൊന്ന് പത്തനാപുരത്താണ്. ഈ രണ്ട് മണ്ഡലത്തിലുമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ആളുകൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഉദ്വേഗമുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരത്താണ്. അടുത്തൊരു 10 മിനിറ്റിൽ പത്തനാപുരത്തെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം താരമണ്ഡലത്തിലൂടെ പരിശോധിക്കുകയാണ്. പത്തനാപുരം പട്ടണത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ ഒരു നാട്ടുവെടിയിലാണ് ഞങ്ങൾ ഗണേഷിനെ കണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികളും തുറന്ന ജീപ്പിൽ നിന്ന് പര്യടനം നടത്തുമ്പോൾ ഗണേഷ് തുറന്ന ജീപ്പിന്റെ മുന്നിൽ ഇരുന്നാണ് ഇക്കുറി വോട്ട് തേടുന്നത്. കോവിഡ് സൃഷ്ടിച്ച ശാരീരിക പ്രശ്നങ്ങൾ കാരണം വാഹനത്തിന് വെളിയിലിറങ്ങി വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല സ്ഥാനാർത്ഥിക്ക്. ഗണേഷിന്റെ ആത്മവിശ്വാസ പ്രകടനം കൂടിയായി വിലയിരുത്തുന്നുണ്ട് വണ്ടിയിൽ നിന്ന് നിലത്തിറങ്ങാതെയുള്ള ഈ വോട്ട് തേടൽ. താങ്കൾക്ക് മാത്രം UDFൽ നിൽക്കുമ്പോഴും വിജയം, LDFൽ നിൽക്കുമ്പോഴും വിജയം, അതെന്തുകൊണ്ടാണ്? അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാനെന്ന വ്യക്തി ഗണേഷ് കുമാർ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കാണുന്ന ആളിനോടുള്ള സ്നേഹം, അത് ഞാൻ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് സത്യം പറയട്ടെ, ഈ പല പ്രായം ചെന്ന അമ്മമാർക്കും ഇത് ഏതാ പാർട്ടി എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ എല്ലാവരും പ്രബുദ്ധരാണ്. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്ത് ഞാൻ അമ്മ എന്തോ പാർട്ടി, മോനെ നിൻ്റെ പാർട്ടിയാ, ഗണേശൻ്റെ പാർട്ടിയാ എന്ന് പറയാം. അത് ഏത് പാർട്ടിയാണെന്ന് അവർക്കറിയത്തില്ല, ഞാൻ ഏത് പാർട്ടിയാണെന്ന് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രായം ചെന്ന പല അമ്മമാർക്കും ഞാൻ ഏതാ പാർട്ടി എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് ഓട്ടി നിൻ്റെ മോനെ നിൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത്, ഗണേശൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത്. അത് ഏത് പാർട്ടി, അവർക്ക് ഞാൻ നിൽക്കുന്ന പാർട്ടി അവരുടെ പാർട്ടി. സർവകലാശാല സിൻഡിക്കേറ്റ് മുതൽ ചാനൽ വാർത്താ മുറികളിൽ വരെ കോൺഗ്രസിന്റെ പോരാളിയായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. പ്രവർത്തകർക്ക് ആവേശം പകരുന്ന നേതാവ്. ഗണേഷിന്റെ പത്തനാപുരം കോട്ട പൊളിക്കാൻ ഒരു വർഷത്തിലേറെ നീണ്ട മുന്നൊരുക്കങ്ങളോടെയാണ് ജ്യോതികുമാർ വന്നിറങ്ങിയത്. ജ്യോതിയുടെ വാക്കുകളിലും പ്രചാരണ വഴികളിലുമെല്ലാം ഈ മുന്നൊരുക്കം ദൃശ്യവുമാണ്. ഒരുപാട് മണ്ഡലങ്ങളിലേക്ക് ജ്യോതികുമാർ ചാമക്കാലെ പരിഗണിച്ചിരുന്നു, ഒരുപക്ഷെ പത്തനാപുരത്തേക്കാൾ കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക്. എന്തുകൊണ്ടാണ് അവസാനം പത്തനാപുരം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കാൻ? അതിനെക്കുറിച്ച് ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഞാൻ തിരഞ്ഞെടുത്ത മണ്ഡലമാണ് പത്തനാപുരം എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്, പല മണ്ഡലത്തിലേക്കും എന്നെ പരിഗണിച്ചിരുന്നു. പല നേതാക്കന്മാർ, UDFൻ്റെ നേതാക്കന്മാർ പല മണ്ഡലത്തിലേക്കും ഒപ്പീനിയൻ ചോദിച്ചിരുന്നു. എന്നെ സംബന്ധിച്ച് പത്തനാപുരം തന്നെയാണ് ഉചിതമെന്ന് പല കാരണങ്ങൾ കൊണ്ടും തോന്നി. അത് ശരിയാണെന്ന് കാലം തെളിയിക്കും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഓട്ടോറിക്ഷ അടയാളത്തിൽ, ഓട്ടോറിക്ഷയാണ് നമ്മുടെ ചിഹ്നം. ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി അനുഗ്രഹിച്ച് വിജയിപ്പിക്കണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ. 20 വർഷമായി ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പത്തനാപുരം. ഈ 20 വർഷത്തിനിടെ മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിബന്ധങ്ങൾ അഥവാ പേഴ്സണൽ വോട്ടുകൾ, അത് തന്നെയാണ് കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്നെന്ന പ്രതീതി പുറത്തുള്ളപ്പോഴും താൻ വിജയിക്കുമെന്ന ഗണേഷ് കുമാറിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഗണേഷിന്റെ ഈ ആത്മവിശ്വാസത്തെ മറികടക്കാൻ പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ അണിയറയിൽ ഒരുക്കിയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ജ്യോതികുമാറിന്റെ പ്രചാരണം. വികസനം എന്ന ഗണേഷ് കുമാറിന്റെ പ്രചാരണത്തെ എന്താണ് വികസനം എന്ന മറുചോദ്യം കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി പ്രതിരോധിക്കുന്നത്? കഴിഞ്ഞ 5 വർഷമായി ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്
അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയെ സംബന്ധിച്ച് ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് കഴിഞ്ഞ കുറേ നാളുകളെ ഞാൻ ആവർത്തിക്കുന്നു. അല്ല, വൈകിട്ട് ചാനലുകളിൽ ഇരുന്ന് സംവാദം നടത്തുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറില്ല. അതുകൊണ്ട് സംവാദത്തിൻ്റെ കാര്യം സംവാദം ജനങ്ങളോട് നടത്തിയാൽ മതി. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നിൽക്കുന്ന കുഞ്ഞു മക്കളോട് നിങ്ങൾ ചോദിച്ചാലും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നവർ പറഞ്ഞുതരും. സംവാദത്തിന് സംവാദമല്ലല്ലോ ജീവിതം, പ്രവർത്തനമാണ്. നമ്മളീ പ്രസംഗങ്ങളും തർക്കങ്ങളും വാഗ്വാദങ്ങളുമല്ല പൊതുപ്രവർത്തനം. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാപപ്പെട്ട മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉപകാരപ്രദമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊരു പൊതുപ്രവർത്തനം എന്നില്ല, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഈ 20 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കൗണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇന്നത്തെ ദിവസം ജനങ്ങൾക്ക് വേണ്ടി, അത് ഇവിടുത്തേതാകട്ടെ, ഇവിടുത്തെ കേരളത്തിലെ ആവട്ടെ, ഇന്ത്യയിലെ ആവട്ടെ, ഇവിടുത്തെ ജനങ്ങളുണ്ട്, ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. MLA വീണ്ടും ഞാൻ ചലഞ്ച് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് ഇനിയും ഒരാഴ്ചയുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, ധൈര്യമുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഡിബേറ്റിന് അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹത്തിന് ധൈര്യപ്പെടില്ല. അദ്ദേഹം ധൈര്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ലാതെ ഞാൻ വർത്തമാനം പറഞ്ഞ് ആളാകാനാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ, അത് വേണ്ട, അതിലെനിക്ക് താല്പര്യമില്ല. എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ജനങ്ങളോട് സത്യസന്ധതയോടെ പെരുമാറി, അഴിമതിയില്ലാതെ പെരുമാറി. വാഗ്വാദവും സംവാദമൊക്കെ അത് ചിലർക്കതൊരു തൊഴിലാണ്, എനിക്കതല്ല ജോലി. മൂർച്ചയുള്ള നാവിൻ്റെ പേരിൽ പ്രശസ്തരാണ് ഇരു സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് തന്നെ രസകരമാണ് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ ഉയരുന്ന ചോദ്യങ്ങളും മറുപടികളും. ഞാൻ പറഞ്ഞത് ഞാനൊരു മാടമ്പിയല്ല, ഞാൻ ദന്തഗോപുരവാസിയല്ല, ഞാനൊരു പ്രശ്നക്കാരനല്ല, ഞാനൊരു കുഴപ്പക്കാരനല്ല. എന്നെ കാണുന്നതിനൊരു മധ്യസ്ഥൻ്റെയും ആവശ്യം വേണ്ടി വരില്ല. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ് എന്നൊരു വാചകം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഉണ്ട്. KV ഗണേഷ്കുമാർ ഒരു മാടമ്പിയാണോ? താങ്കളെ താങ്കളുടെ അടുത്തേക്ക് എത്താൻ ഒരു മധ്യസ്ഥൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പത്തനവർക്കൊന്നുമില്ല, ആർക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് പോലും അവരഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ഒരു റോഡ് ടാർ ചെയ്യണമെന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. എനിക്കൊരു മധ്യസ്ഥനുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോകുന്ന ഇപ്പം ഞാൻ ആളുകളെ അടുത്ത് കാണാം ഈ വണ്ടിയിലിരിക്കുമ്പോൾ എന്ന് പറയാം. അന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞാനൊരു കാർ ഉപയോഗിക്കാറുണ്ട്. ആ കാറിൻ്റെ ഫ്രണ്ടിൽ, ഒരു കോളേജിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ഞാൻ പോകുന്നത്. AC ഒന്നും ഇടാറില്ല. MLA സ്ഥാനാർത്ഥികൾ സാധാരണ ഇലക്ഷൻ വരുമ്പോഴാണ് എല്ലാവരും കൈ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ആരോടും ചോദിക്കാം, എല്ലാവരും കൈ കാണിക്കുന്നത്. ഞാൻ അങ്ങനെയാണോ? ഞാൻ ഏത് ദിവസം ഇതിലെ കടന്ന് പോയാലും, ഇവരോടെല്ലാം ചോദിച്ചു, ഞാൻ ഇതിലെ കടന്ന് പോയാൽ ചുമ്മാ എങ്കിലും കൈ കാണിച്ചിട്ടേ പോകുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ കണ്ടാലും മക്കളെ ഒന്ന് വിളിച്ചിരുന്ന് കൈ കാണിച്ചിട്ടേ പോകുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണ്. ഞാൻ ഈ ഇടനിലക്കാരൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയും ജാതിയും മതവും ചോദിക്കാത്തൊരു രാഷ്ട്രീയക്കാരന് എന്ത് ഇടനിലക്കാരാണ്? രണ്ട് മുന്നണികളിൽ നിന്നും വിജയം ആവർത്തിച്ച ഗണേഷിന്റെ വ്യക്തിബന്ധങ്ങളിൽ തന്നെയാണ് ഇടതു മുന്നണി പ്രതീക്ഷ വയ്ക്കുന്നത്. ചിട്ടയായ പ്രവർത്തനങ്ങളുമായി CPM രംഗത്തുണ്ട്. ഗണേഷുമായി പലകുറി പരസ്യമായി ഏറ്റുമുട്ടിയ CPI പിണക്കം മറന്ന മട്ടാണ്. പക്ഷേ പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ ഗണേഷും പ്രാദേശിക CPI നേതാക്കളുമായുണ്ടായ വാക്പോര് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തുണ്ട്. ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ സീറ്റ് കിട്ടാതിരുന്നതിൽ ചില പ്രാദേശിക നേതാക്കൾക്കെങ്കിലുമുള്ള പരിഭവം പണിയാകാതിരിക്കാൻ തീവ്രശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവിടെയും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 20,000-ലേറെ വോട്ട് നേടിയ BJP യുവ സ്ഥാനാർത്ഥി VS ജിതിൻദേവിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. 35,000 വോട്ടെങ്കിലും നേടാനാണ് BJP ശ്രമം. കഴിഞ്ഞ തവണ 15,000-ൽ താഴെ മാത്രം വോട്ട് നേടിയ BJP വോട്ട് കൂട്ടിയാൽ പത്തനാപുരത്തൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത ഏറെയാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. അല്ല, ഉയർത്തുന്നതിനപ്പുറത്ത് ജയമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലായിരുന്നു, കാരണം 3 സ്ഥാനാർത്ഥികളും സിനിമാ നടന്മാർ, അത്തരത്തിലുള്ള ഒരു ഫൈറ്റാണ് കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്രാവശ്യം അതല്ല, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വന്നിരിക്കുന്നത്. BJP 100% ജയപ്രതീക്ഷിതനാണ് മുമ്പോട്ട് പോകുന്നത്. KB ഗണേഷ്കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിൽ അതിശക്തമായ മത്സരം നടക്കുന്നു എന്നൊരു പ്രതീതിയാണ് പത്തനാപുരത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇതേ അന്തരീക്ഷം തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ നീണ്ടേക്കാം.